PSC പരീക്ഷാ തട്ടിപ്പ് കേസിൽ പുറത്തു വരുന്നത് പരീക്ഷയിൽ വിശ്വാസമർപ്പിച്ച് കാത്തിരിക്കുന്ന യുവാക്കളുടെ ആത്മാഭിമാനത്തെ പരിഹസിക്കുന്ന മൊഴികളാണ്. മുൻ SFI നേതാക്കൾ PSC പരീക്ഷയിലെ ഉത്തരങ്ങൾ കോപ്പിയടിച്ചത് സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ചാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തായത്. ഇത് സംബന്ധിച്ച് മുൻ SFI നേതാക്കളായ ശിവരഞ്ജിത്തും നസീമും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുണ്ട്. മൂന്നാം പ്രതിയായ പ്രണവാണ് കോപ്പിയടി ആസൂത്രണം ചെയ്തതെന്നും ഇരുവരും ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. സ്മാർട്ട് വാച്ചുകളിലേക്ക് ഉത്തരങ്ങൾ പരീക്ഷ തുടങ്ങിയ ശേഷം SMS കളായി വന്നു എന്നാണ് ചോദ്യം ചെയ്യലിൽ ഇരുവരും സംബന്ധിച്ചത്. ക്രമക്കേട് നടത്താൻ വേണ്ടി ഓൺലൈൻ വഴി വാച്ചുകൾ വാങ്ങി എന്നാണ് സംശയിക്കുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിൽ ഇടം നേടിയ പ്രണവിന്റെ സുഹൃത്തുക്കളാണ് കോപ്പിയടിക്കാൻ സഹായിച്ച പോലീസുകാരൻ ഗോകുലും സഫീറുമെന്നും ശിവരഞ്ജിത്തും നസീമും പറഞ്ഞു. എന്നാൽ ഉത്തരങ്ങൾ സന്ദേശമായി അയച്ചവരുടെ കൈകളിൽ PSC ചോദ്യപേപ്പർ എങ്ങനെ കിട്ടിയെന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ ആവർത്തി ചോദിച്ചെങ്കിലും പ്രതികൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത്. ഇനി പിടികൂടാനുള്ള പ്രതികളുടെ മേൽ ചോദ്യപേപ്പർ ചോർച്ച കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേസിലെ 5 പ്രതികളിൽ പ്രണവ്, ഗോകുൽ, സഫീർ എന്നിവരെ പോലീസിന് പിടികൂടാനായിട്ടില്ല. പരീക്ഷ തുടങ്ങിയ ശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ചോർന്നു കിട്ടിയ ചോദ്യപേപ്പർ നോക്കി ഗോകുലും സഫീറും ചേർന്ന് ഉത്തരങ്ങൾ മറ്റ് 3 പേർക്കും SMS വഴി നൽകിയെന്ന വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പരീക്ഷാ ഹാളിൽ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കാനുള്ള സഹായം പ്രതികൾക്ക് ലഭിച്ചു എന്ന സംശയവും ബലപ്പെടുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്തുകേസിൽ ജയിലിൽ കഴിയുന്ന ശിവരഞ്ജിത്തിനെയും നസീമിനെയും കസ്റ്റഡിയിൽ വാങ്ങി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്നത്. ജയിലിൽ വെച്ചുള്ള ചോദ്യം ചെയ്യലിൽ കോപ്പിയടി സംബന്ധിച്ച പ്രതികൾ പക്ഷേ എങ്ങനെയാണ് ആസൂത്രണം നടത്തിയതെന്ന് വ്യക്തമാക്കിയില്ല. അഭ്യസ്തവിദ്യരായ ലക്ഷക്കണക്കിന് യുവതീ യുവാക്കളുടെ ആശ്രമമായ PSCയുടെ പരീക്ഷാ നടത്തിപ്പിലെ വിശ്വാസ്യതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. PSC സുതാര്യമാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇനിയും വിശ്വസിക്കണോ എന്ന് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നു. PSC പരീക്ഷാ തട്ടിപ്പ് കേസിലും യൂണിവേഴ്സിറ്റി കോളേജിലെ കുത്തുകേസിലും ശക്തമായ വിമർശനവും നിരീക്ഷണവുമായി ഹൈക്കോടതിയും രംഗത്ത് വന്നിരുന്നു. ഒരു ക്രമക്കേടുമില്ലെന്ന് മുഖ്യമന്ത്രിയും PSC ചെയർമാനും തറപ്പിച്ചു പറഞ്ഞിരുന്നു. കോൺസ്റ്റബിൾ പരീക്ഷയിൽ 1-ഉം 2-ഉം റാങ്കുകളിലെത്തിയ SFI നേതാക്കളും വധശ്രമക്കേസ് പ്രതികളുമായ R ശിവരഞ്ജിത്ത്, PP പ്രണവ്, 28-ാം റാങ്കിനുടമയായ NN നസീം എന്നിവർ ക്രമക്കേട് നടത്തിയതായി PSC വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 പേർക്കും PSC പരീക്ഷകളിൽ നിന്ന് സ്ഥിരം വിലക്കും ഏർപ്പെടുത്തി. 1000-ക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നുവെന്ന് വിശ്വസിക്കുന്ന PSC പരീക്ഷകളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലായിരുന്നു പരീക്ഷാ തട്ടിപ്പ് പുറത്തുവരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.